जयंती। ब्रह्म बाप समान, संपन्न, संपूर्ण और समान कैसे बने? ब्रह्म बाबे पोले संपन्नम, संपन्नम नरव संपूर्ण परिपूर्णता समानमाई एंगने मारा നിറവുള്ളവരും പരിപൂർണതയുള്ളവരും സമാനതയുള്ളവരുമായി എങ്ങനെ മാറാം? ബാബക്കോ ഹം സദൈവ അപ്നെ സാമനെ ലാത്തേ രഹി ബാബാക്കി മൂരത് മേഹി സമ്പന്നത ദിഖായതി. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മബാബയെ മുന്നിൽ കാണാം. കാരണം ബാബയുടെ രൂപത്തിൽ തന്നെ നമുക്ക് നിറവ് കാണപ്പെടും. उसकी निशानी ये है कि स्वयं अशरीरी स्थिति में रहते थे. अडयालम बाबेले नरविंद अडयालम आयरनो बाबा सदा स्वयं अशरीरी स्थिति ले. जब बाबा झोपड़ी में बैठते थे, बाबा कुड़िले लिरिकिन समयत सहोदरी सहोदरन्मारे बाबे काणन मुन्निले चेल्लुम्बोळुम बाबा ആദ്യം ദൃഷ്ടി നൽകുമായിരുന്നു. ബാബയുടെ ദൃഷ്ടി പതിയുന്നതും ആര് എന്ത് പറയാനാണോ പോയത് അവരത് മറന്നു പോകുമായിരുന്നു. ഏകദം ബാബാക്ക് മൂരത് സേ, ബാബയുടെ ചൈതന്യ മൂർത്തി രൂപത്തിൽ നിന്ന് ആ ശരീര സ്ഥിതിയുടെ അനുഭൂതി ആത്മാക്കൾക്ക് ഓട്ടോമാറ്റിക്കലി അനുഭവപ്പെട്ടിരുന്നു. തു സാകാർ ബാബാക്കെ സാമനെ ജാനേ സേഹി, ബ്രഹ്മബാബയുടെ മുന്നിൽ എത്തുമ്പോൾ തന്നെ എന്ത് ചോദിക്കാനാണോ പോയത് ആ കാര്യം മറക്കുകയും സൈലൻസിലേക്ക് പോയി ആ ശരീര സ്ഥിതിയിലേക്ക് ബാബ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഈ പ്രാക്ടിക്കൽ അനുഭവം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിട്ടുള്ളതാണ്. ഗ്യാൻ ശക്തിയാം ഓർ ഗുൺ, സമ്പന്നതയുടെ സമ്പൂർണതയുടെ അടയാളം എന്താണെന്ന് വിശദീകരിക്കുകയായിരുന്നു ദാദി. അപ്പം നമ്മൾ നമ്മുടെ സമ്പന്നതയിൽ സമ്പൂർണതയിലെത്തുമ്പോൾ അല്ല, നമുക്കും സ്വയം അശരീരദേഹത്തു നിന്ന് വേറിട്ട അവസ്ഥ അനുഭവിക്കാനും നമ്മുടെ സന്മുഖത്ത് ഇടപഴകാൻ വരുന്നവർക്കും സൈലൻസിൻ്റെ ശക്തി ആ ശരീരസ്ഥിതിയുടെ അനുഭൂതി കൊടുക്കാനും ഓട്ടോമാറ്റിക്കലി ആത്മാക്കൾക്ക് അനുഭൂതി. അല്ല, ഞാൻ അവർക്ക് ദൃഷ്ടി കൊടുക്കണം, ഇവരെ അശരീരിയാക്കണമെന്നൊന്നും ബാബ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ബാബയുടെ ദൃഷ്ടി പതിയുമ്പോൾ തന്നെ ആത്മാക്കൾക്ക് ഓട്ടോമാറ്റിക്കലി ആത്മിക് സ്ഥിതി അനുഭവപ്പെട്ടിരുന്നതാണ്. അപ്പം ദാദി പറയണ ഇതായിരുന്നു ബ്രഹ്മാ ബാബയുടെ സമ്പന്ന സമ്പൂർണ സ്ഥിതിയിലെത്തിയപ്പോഴത്തെ പ്രാക്ടിക്കൽ അനുഭൂതി ബാബയോടൊപ്പം ഇടപഴകുന്നവർക്ക് അനുഭവമായിരുന്നത്. അപ്പം ഇതിലൂടെ ഇൻഡയറക്റ്റ് സൂചനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മുടെ സ്ഥിതി പെർഫെക്ഷനിലെത്തിയ എന്തായിരിക്കണം നമ്മുടെ അവസ്ഥ, നമ്മളുടെ കൂടെ ഇടപഴകുന്നവർക്ക് എന്ത് നമ്മളിൽ നിന്ന് കിട്ടണം? ജ്ഞാനം, ശക്തികൾ, ഗുണങ്ങൾ, ഇത് മൂന്നും നമ്മുടെ ഖജനാവുകളാണ്, സൂക്ഷ്മ ഖജനാവുകൾ. ലേക്കിൻ ചൗദ ബാബാനെ അറ്റൻഷൻ ദിലായ ഇതിനോടൊപ്പം ഈ മുഖ്യ മൂന്ന് ഖജനാവുകളോടൊപ്പം ബാബ നമുക്ക് കുട്ടികൾക്ക് ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഖജനാവ്, ഏറ്റവും വലിയ ഖജനാവ് അടുത്തത് ഏതാണ്? ഏതാണ് നോക്കട്ടെ, ആർക്ക് ടച്ച് ആവണം? ഏതാണ് ഏറ്റവും വലിയ അടുത്ത ഖജനാവ്? ഓൺലൈനിലെ മക്കൾക്കും പറയാം, ഏതാണ് ഏറ്റവും വലിയ ഖജനാവ്? അജയൻ ഭായ്, ചേതരൻ ഭായ്, സന്തോഷം, പിന്നെ വേണുഭായ്, ആ സമയം, ബാബാനാഥ. പിന്നെ ആരാ പറഞ്ഞേ സമയം എന്ന്? സമയത്തിന്റെ ഖജനാവെന്ന് ആരാ പറഞ്ഞേ?
गुड गुड वेरी गुड बाबा ने पर इन्हें द समय इतने खजनावने कुर्चे इट्टू मले खजनाव समय इतने खजनाव ये जो संगम का समय है ये सबसे बड़ा खजाना है संगम तले समय इधाने इट्टू मले खजनाव क्योंकि कोई भी प्राप्ति कोई भी कर्म समय अनुसार ही होता है എന്തുകൊണ്ടെന്നാൽ ഏതൊരു പ്രാപ്തിയും ഏതൊരു കർമ്മവും സമയത്തിനനുസരിച്ചാണ് നടക്കുന്നത് സുബഹ് സെ ലേക്കർ ഹമാരി ജോ ഭി ദിനചര്യ ചൽത്തി ഹെ പ്രഭാതം മുതൽ നമ്മുടെ ദിനചര്യ എന്തെല്ലാം നടക്കുന്നു സമയത്തിൻ്റെ ആധാരത്തിലാണ് നടക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ എഴുന്നേൽക്കുന്നത് പോലും സമയം നോക്കിയിട്ടാണ് അല്ലേ അപ്പോൾ അഗർ സമയക്കെ ഖസാനിക്കൂ സഹി രീതിസെ സമയത്തിൻ്റെ ഖജനാവിനെ ശരിയായ രീതിയിൽ വിധിപൂർവം നമ്മൾ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ ഹമാരെ സാരാ കലപ് ശ്രദ്ധയോടെ കേട്ടുള്ളൂ ആര് സമയത്തിൻ്റെ ഖജനാവിനെ വിധിപൂർവം കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു മുഴുവൻ കൽപ്പത്തിലും നിങ്ങളുടെ ഭാവി നിശ്ചയിക്കപ്പെട്ടതാണ് നിശ്ചയിക്കപ്പെട്ട ഭാവി അനുസരിച്ച് നിശ്ചിതമാണ് സംഗം കാ സമയ ഏക് സെക്കൻഡ് പാഞ്ച് ഹസാർ വർഷ് കെ പ്രാലബ്ദ കാ ആധാർ ഹേ ഓർ കോയി ഭി യുഗമേ ഹമാരി പ്രാലബ്ദ നഹീം ബൻ സക്തേ ദാദി പറയണേ നിശ്ചിതമാണ് അവരുടെ ഭാവി ശ്രേഷ്ഠമായിരിക്കുമെന്ന് കാരണം സമയത്തെ ആര് വിധിപൂർവം ഉപയോഗിക്കുന്നു അവരുടെ ഫ്യൂച്ചർ കൽപ്പം മുഴുവനും നന്നായിരിക്കും കാരണം സംഗമത്തിലെ സമയവും കൂടിയാണ് ഇപ്പോൾ സംഗമത്തിലെ ഓരോ സെക്കൻഡും 5000 വർഷത്തിൻ്റെ പ്രാപ്തിയുടെ ആധാരവുമാണ് ഇപ്രകാരം മറ്റൊരു യുഗത്തിൽ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാക്കാൻ കഴിയുകയില്ല യഹി സംഗം കാ സമയേ ജിസ്മേ ഹമാരി ചട്ടി കലഹുത്തി ഹെ മറ്റൊരു കാര്യം എന്താണ് എല്ലാ ജന്മങ്ങളിലും നമ്മൾ ജീവിക്കാം കുടുംബം അല്ലെ രാവിലെ എഴുന്നേറ്റു അധ്വാനിക്കണു പൈസ ഉണ്ടാക്കണു സമ്പാദിക്കണു അല്ലെ ജീവിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കണു വളരുന്നു കല്യാണം കഴിക്കണു കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നു ഈ പ്രക്രിയകളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ 5000 വർഷവും ഈ ഭൂമിയിൽ നടക്കുന്നതാണ് കുടുംബജീവിതം സമൂഹ ജീവിതം എല്ലാ ആക്ടിവിറ്റിയും അല്ലെ സത്യുഗം മുതലേ ഉണ്ടല്ല പക്ഷേ സംഗമത്തിൻ്റെ മാത്രം പ്രത്യേകത എന്താ പറഞ്ഞേ ബാബ സംഗം യുഗത്തിലെ ഈ ബ്രാഹ്മണ ജന്മത്തിലാണ് നമുക്ക് 5000 വർഷത്തിൻ്റെ പ്രാപ്തി ഉണ്ടാക്കാൻ കഴിയുന്നത് കയറുന്ന കല ഇപ്പോൾ മാത്രമാണ് സത്യുഗം മുതൽ നോക്കിയ ആത്മാവ് ശരീരത്തിലേക്ക് വന്നു പിന്നെ ഇറങ്ങുന്ന കലയാണ് പക്ഷെ സംഗമം മാത്രമാണ് കയറുന്ന കല കാരണം കൈപിടിച്ച് കയറ്റാൻ അല്ലേ ബാബ സാരഥി വരുന്നത് ഈ സമയത്ത് മാത്രമാണ് ബാബ വന്ന് ഗീതാജ്ഞാനം നൽകുന്നത് ഈ സമയത്ത് മാത്രമാണ് അതാണല്ലോ സംഗം യുഗത്തിലെ ഈ ബ്രാഹ്മണ ജന്മത്തിൻ്റെ വിശേഷത ബാക്കി കല്യാണം കഴിക്കുന്നതോ കുടുംബം ഉണ്ടാക്കുന്നതോ സമ്പാദിക്കുന്നതോ ഇതെല്ലാം നമ്മൾ ആത്മാവിൽ ഓട്ടോമാറ്റിക്കലി സംസ്കാരമുണ്ട് കാരണം എല്ലാ ജന്മങ്ങളിലും നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ സാധാരണ ലൗകികത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതെല്ലാ ജന്മങ്ങളിലും ഉണ്ട് 83 ജന്മങ്ങളിലും ഉണ്ട് പക്ഷെ 84-ാമത്തെ ഒരു ജന്മത്തിൽ മാത്രം നമ്മൾ ചെയ്യുന്ന പ്രക്രിയകളാണ് ഇത് അല്ലെ ബാബ വരുന്നതും ഈ യജ്ഞം രചിക്കുന്നതും നമുക്ക് ഈ അലൗകിക ബ്രാഹ്മണ ജന്മം തരുന്നതും സ്വയം ഭഗവാൻ തന്നെ പഠിപ്പിക്കുന്നതും പവിത്രമായി ജീവിക്കാൻ വീണ്ടും നമ്മളെ തയ്യാറാക്കുന്നതും 5000 വർഷം കൊണ്ട് പിടിച്ച കറ നീക്കിയെടുക്കുന്നതും നീക്കി നമ്മൾ ശുദ്ധമായിട്ട് പവിത്രമായി തിരിച്ചു പോകുന്നത് അതുകൊണ്ട് പവിത്രമായ ഒരു ജീവിതം നമ്മൾ മനഃപൂർവ്വം ജീവിക്കുന്ന സത്യത്രയദേഹത്തിലെ പവിത്രതയും സത്യതയും എല്ലാം പ്രാപ്തിയാണ് പഠിപ്പിൻ്റെ പ്രാപ്തി പദവിയായിട്ട് അവിടെ അങ്ങ് കിട്ടുകയാണ് പക്ഷേ നമ്മൾ ബോധപൂർവം അല്ലേ ഈ പ്രാപ്തിക്കുള്ള പുരുഷാർത്ഥം ചെയ്യുന്നത് ഏത് സമയത്താണ് സംഗമയുഗത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയണേ എൻ്റെ മക്കളിൽ ഏറ്റവും മിടുക്കര് ബുദ്ധിമാന്മാരിലും ബുദ്ധിമാന്മാരും എൻ്റെ മക്കളുടെ കൂട്ടത്തിലുണ്ട് വിഡ്ഢികളിലും വിഡ്ഢി പമ്പര വിഡ്ഢികളായ മക്കളെയും എൻ്റെ മക്കളുടെ കൂട്ടത്തിൽ കാണാൻ കാരണം ബാബയുടെ അടുത്ത് വരുമ്പോഴല്ലേ നമ്മത് രണ്ടും അറിയുന്നുള്ളൂ സമ്പാദിക്കാനുള്ളതെന്നും എല്ലാം നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ചും എല്ലാം തിരിച്ച വ്യത്യാസം തിരിച്ചറിയുന്നത് കേവലം ജ്ഞാനമാർഗത്തിൽ വരുമ്പോൾ മാത്രമാണ് ശോഭാബയുടെ മടിയിലെത്തുമ്പോൾ മാത്രമാണ്
അപ്പം അതുകൊണ്ടാണ് ദാദി പറയുന്നത് ഇഹീ സംഘം ക സമയ ഹേ, ഇതാണ് ആ സംഘം യുഗം കേവലം കയറുന്ന കലയുടെ സമയം. സംഗമത്തില് രാജ്യാധികാരിയായി മാറുന്നതിലൂടെ, സംഗമത്തില് സ്വരാജ്യാധികാരി, ആത്മാവ് സ്വരാജ്യാധികാരികളായി കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം നേടുന്നതിലൂടെ ഭാവിയില് ബാബ പറയുന്ന രാജ്യാധികാരിയായി മാറും. ഭാവിയില് അല്ല, രാജ്യാധികാരിയായി മാറും. ഫിർ ബി ഭക്തി കാൽമേ പൂജ്യ പി സുരൂർ ബന്നാഹി ഹേ, നമ്മുടെ ഭക്തി കാലഘട്ടത്തിലും ബാബ പറയണ തീർച്ചയായും പൂജ്യരായി മാറുക തന്നെ ചെയ്യും. ഭലേ ദ്വാബ്രസെ ഗിർണ ശുരു കൃത്താഹേ, ദ്വാബരിയുഗം മുതൽ നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയാലും ബാബ പറയണേ വികാരങ്ങളുടെ പിടിയിൽപ്പെട്ട് വീഴ്ചയുണ്ടെങ്കിലും പൂജ്യ രൂപം നിലനിൽക്കും. അപ്പോഴും സത്യത്രേതൈകത്തിലെ നമ്മുടെ പൂജ്യ വിഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള ബാബ പറയണ പൂജയും നടന്നുകൊണ്ടിരിക്കും. അപ്പോഴും നമ്മൾ പൂജനീയരാണ് പറയുക ബാബ, പക്ഷെ വിഗ്രഹ രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. മൂർത്തി രൂപങ്ങളായി ഫോട്ടോസായി പൂജിക്കപ്പെടും ഇറങ്ങാൻ തുടങ്ങുമ്പോഴും. ഭലേ ദ്വാപരസി ഗിർണ, ബാബ പറയുന്ന ദ്വാപരീഗം മുതൽ വീഴ്ച ആരംഭിച്ചാലും പൂജ്യരാണ് നിങ്ങൾ. ഹംസ പൂജ്യ സറൂർ ബന്നെ വലേഹേ, നമ്മളെല്ലാവരും പൂജ്യരായി മാറുന്ന ആത്മാക്കളാണ്. ലേക്കിൻ ജയ്സേഹം പുരുഷാരത്മേ നമ്പർ ഹേ, പക്ഷേ പുരുഷാർത്ഥം ഇപ്പോൾ നമ്മൾ നമ്പർ വൈസ് ആയിട്ടേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ബാബ പറയുന്ന പൂജ്യരാകുന്നതും നമ്പർ വാറായിരിക്കും. എല്ലാ ക്ഷേത്രങ്ങളിലും അല്ല, ക്ഷേത്രം പോലും ഒരുപോലെയല്ല, മൂർത്തികൾ ഒരേപോലെയല്ല, മൂർത്തികൾക്ക് പൂജ കിട്ടുന്നതും ഒരേപോലെയല്ല. ബാബ പറയണ എല്ലാറ്റിലും കിസി കിസി ബടേ ബടേ മന്ദിരവുമേ, ബാബ പറയുക ചില ചില സ്ഥലത്ത് നോക്കൂ വലിയ വലിയ ക്ഷേത്രങ്ങളാണ് അല്ലേ. ഇനി ബാബ പറയണേ ഇനി അവിടെയൊക്കെ നടക്കുന്ന പൂജകളിലും വ്യത്യാസമാണ്. ഓരോ സ്ഥലത്തെയും വലിയ ക്ഷേത്രം ദിവസവും പൂജയുള്ള ക്ഷേത്രമുണ്ട്, പൂജ തന്നെ വിധിപൂർവ്വം നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ അല്ലേ ആഹാ എങ്ങനെയെങ്കിലും പൂജ നടക്കുന്ന ക്ഷേത്രമുണ്ട്, പൂജാരി പോലും നോക്കൂ. ചില സ്ഥലത്തെ പൂജാരി എത്ര ആത്മാർത്ഥമായിട്ടാണ് അല്ലെ, അത് വിഗ്രഹമാണെന്ന് പറഞ്ഞിട്ടല്ലല്ലോ പൂജിക്കുന്നേ അല്ലേ, തൻ്റെ ചൈതന്യ ഇഷ്ടദേവൻ്റെ ദേവിയുടെ സ്വരൂപത്തെ ദർശിച്ചുകൊണ്ടാണ് പൂജിക്കുന്നത്. എത്ര ആത്മാർത്ഥമായി പൂജ ചെയ്യുന്ന പൂജാരിമാരുണ്ട് അല്ലെ. ചിലരുണ്ട് പൈസയ്ക്ക് വേണ്ടി, ശമ്പളത്തിന് വേണ്ടി അല്ലേ, എല്ലാം പല ഭാവത്തിലാണല്ലോ ചെയ്യണമെന്ന് പറയാ ബാബ. ക്ഷേത്രങ്ങളിലും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ എല്ലാം ആധാരം എന്താണ് ബാബ പറയണേ? ഇതിൻ്റെ എല്ലാം ആധാരം എന്താണ്? സംഘം യുഗത്തിലെ പുരുഷാർത്ഥവും പ്രാപ്തിയുമാണ്. സംഗമയുഗത്തിൽ നമ്മളും ആ നിവൃത്തിയില്ലല്ലോ, രാവിലെ എഴുന്നേക്കണമല്ലോ ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളെല്ലാം നിവൃത്തിയില്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടണ പൂജയും പൂജാരി രാവിലെ അയ്യോ നിവൃത്തിയില്ലല്ലോ, ഉപജീവന ഈ പൈസ കൊണ്ടല്ലേ, രാവിലെ എഴുന്നേറ്റ് പോയല്ലേ പറ്റൂ, കുളിച്ചാലല്ലേ ക്ഷേത്രത്തിൽ പോകാൻ പറ്റൂ, നാലല്ലേ മണിയടിക്കാൻ പറ്റൂ, നട തുറക്കാൻ പറ്റൂ, പൂജിക്കാൻ പറ്റൂ, ഈ പൈസ കൊണ്ട് വേണ്ടേ കുടുംബം ജീവിക്കുക, അങ്ങനെ തന്നെ അവർ നമ്മുടെ പൂജ ചെയ്യുള്ളൂ. കാരണം നമ്മൾ സംഘം യുഗത്തിലെ എങ്ങനെ അല്ലേ ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ചൊരു ബ്രാഹ്മണ ജീവിതം എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ അതേ മനോഭാവമായിരിക്കും നമ്മുടെ ക്ഷേത്രവും പൂജയും പൂജാരിയും ഭക്താത്മാക്കളും എല്ലാം അതിൻ്റെ കണക്റ്റഡ് ആയിട്ട് വരൂ. കാരണം ചെയ്യുന്നതിനല്ലേ കിട്ടുക. ബാബ എപ്പോഴും പറയുമല്ലോ ദുഹംഗോ ദേഖനാഹേ, ഈ ചില സ്ഥലത്താണെങ്കിലോ പൂജാരി തന്നെ ചിലപ്പോൾ മദ്യപാനിയായിരിക്കും, ചിലപ്പോൾ എല്ലാം കഴിക്കുന്ന ആളായിരിക്കും. എന്നിട്ട് അല്ലേ രാവിലെ കുളിച്ച് ഒരു സ്ഥലത്ത് ഒരു ഭായി പറഞ്ഞു രാത്രി പൂജാരി ഒക്കെ വീടെടുത്ത് കൊടുത്തു, ഒരു ക്ഷേത്രം നടത്തുന്ന ഭായി എന്നിട്ട് പറയണ്ടായിരുന്നു രാത്രി മുഴുവൻ കള്ള് കുടിച്ചിട്ട് അവിടെ മുഴുവൻ ഛർദ്ദിച്ച് വൃത്തികേടാക്കി സിസ്റ്ററെ, എന്നിട്ട് ആ വീട് മുഴുവൻ വൃത്തിയാക്കുന്ന ജോലിയും കൂടെ എനിക്കായിരുന്നു. കാരണം ഞാൻ വീടെടുത്ത് കൊടുത്തില്ലേ, എന്താ ചെയ്യുക? കാരണം വീട്ടോണർ കണ്ട ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടും, പക്ഷേ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഒരാൾ വേണ്ടേ. കാരണം എന്താ, ബാബയുടേതായതിന് ശേഷവും നമ്മൾ പിന്നെയും കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് അല്ല അധാർമിക ജീവിതം, തമോ ഗുണി ജീവിതം, രജോ ഗുണി ജീവിതം, പവിത്രത കഴിക്കുന്നതിലും ഇല്ല കുടിക്കുന്നതിലും ഇല്ല ജീവിതത്തിലും ഇല്ലെങ്കിൽ അല്ല അശുദ്ധ ജീവിതമാണ്. ബാബയെ കിട്ടിയിട്ടും പവിത്ര ജീവിതത്തിൻ്റെ മഹത്വം അറിഞ്ഞിട്ടും നമ്മൾ അശുദ്ധ ജീവിതം ജീവിക്കുമ്പോൾ നമുക്കും അങ്ങനെ തന്നെ കിട്ടുള്ളൂ. വേറെ കുഴപ്പം ബാബ ഒന്നും പറയില്ല നമ്മളെ, പക്ഷെ നമ്മുടെ എല്ലാ പ്രാപ്തികളും അതുപോലെ തന്നെ ആയിരിക്കും നമുക്കത് അല്ലേ. ബാബ തമോ അവസ്ഥയിൽ നിന്ന് രജോ ഇന്ന് സദോ സദോ പ്രധാൻ, നമ്മളൊന്നും ഈ ഒരു ജന്മത്തെ മാത്രം കാണരുത്. ജ്ഞാനമാർഗത്തിൽ വന്നിട്ട് നമ്മൾ 5000 വർഷത്തിൻ്റെ നാടകം
നമ്മുടെ എല്ലാ ജന്മങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഓരോ കാര്യം ചെയ്യല്ല. ഈ അന്തിമ ജന്മം എനിക്ക് വലിയ വീടുണ്ട്, നമ്മളെക്കാൾ വലിയ വീടുള്ളവർ ഈ ജ്ഞാനമാർഗത്തിലില്ലാത്ത എത്രയോ പേരുണ്ട്. കൊട്ടാരം പോലെയുള്ള വീടും 10 കാറും ഇഷ്ടംപോലെ പൈസയും എല്ലാം എല്ലാവരും ഉണ്ടാവും. പക്ഷെ ബാബ പറഞ്ഞിട്ടില്ലേ, അത് കലിയുഗത്തിലെ സമ്പത്താണ്, അത് കേവലം ചിലപ്പോൾ ഒന്നോ രണ്ടോ ജന്മത്തേതായിരിക്കും. നമ്മൾ ഈ ഒരു ജന്മത്തെ മാത്രം സ്ഥൂലമായ ആർഭാടത്തിലിപ്പോൾ മുഴുകിപ്പോകരുത്. ബാബയെ ജ്ഞാനം കിട്ടിയ മക്കൾ, ജ്ഞാനം കിട്ടിയ മക്കൾ എപ്പോഴും ത്രികാലദർശിയായിട്ട് വേണം ചിന്തിക്കാനും പ്രവർത്തിക്കാനും. ഇന്നത്തെ കാലത്ത് കാറുണ്ടാക്കാനും വീട് കിട്ടാനും ഒക്കെ എന്താ ബുദ്ധിമുട്ട്? ഒരു ലോൺ എടുത്താൽ എത്ര വലിയ വീട് കിട്ടിയ ആൾക്കാർ ഇരിക്കണം, മാസം മാസം അടച്ച് തീർത്താൽ മതിയല്ലോ പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ടാണെങ്കിലും വലിയ വീട്ടിലിരിക്കും. അതൊന്നും ഇന്നത്തെ കാലത്തൊരു വലിയ കാര്യമേ അല്ലല്ലോ. പക്ഷെ വലിയ കാര്യം എന്താണ് അല്ലെ? നമ്മുടെ ഉയർന്ന സമ്പത്തിൻ്റെ സംസ്കാരം, ഇത്രയും ശ്രേഷ്ഠ സമ്പത്ത് നമ്മുടെ സംസ്കൃതിയാണ്, സനാതന സംസ്കാരം. ആത്മാവിലെ സനാതനമായി നിലനിൽക്കേണ്ട ഗുണങ്ങളിലും ശക്തികളിലും വിവേകത്തിലും ആയിരിക്കണം നമ്മുടെ വലിപ്പം. ആ ശ്രേഷ്ഠ സംസ്കാരത്തിൻ്റെ സമ്പത്തുണ്ടെങ്കിലേ നമുക്ക് എല്ലാ ജന്മവും നല്ല ശരീരവും നല്ല മനസ്സും നല്ല ബുദ്ധിയും, അറ്റ്ലീസ്റ്റ് ബാബയെ കിട്ടിയ അന്തിമ ജന്മത്തെങ്കിലും എനിക്ക് ബാബയെ തിരിച്ചറിയാനും, ഈ ജന്മത്ത് നല്ലൊരു ശരീരം, പുരുഷാർത്ഥം ചെയ്യാൻ സേവ ചെയ്യാൻ ആരോഗ്യമുള്ളൊരു ശരീരം, ഒരു നല്ല മനസ്സ്, നല്ലൊരു ബുദ്ധി, ഈശ്വരനെ തിരിച്ചറിയാൻ, ഈശ്വരൻ പറയുന്നത് പോലെ നിർണയങ്ങളെടുത്ത് സ്റ്റെപ്പ് വയ്ക്കാൻ, ഇതിനൊരു ബുദ്ധി വേണമല്ലോ. ഈശ്വരീയ ബുദ്ധി, ദിവ്യ ബുദ്ധി പ്രവർത്തിക്കണ്ടേ? എന്നാലല്ലേ ബാബ പറയുമ്പോലേക്ക് എനിക്ക് ചെയ്യാൻ തോന്നണ്ടേ? തോന്നണ്ടേ? ഒരിക്കലൊരു ആത്മാവ് സിസ്റ്ററോട് പറഞ്ഞ്, സിസ്റ്ററേ ബാബയോട് പറയൂ എന്നെ കൊണ്ട് സേവ ചെയ്യിക്കാൻ. സിസ്റ്റർ പറഞ്ഞിട്ടല്ലോ അത് ചെയ്യേണ്ടത്, അവരവരുടെ ബുദ്ധിയുടെ നിർണയമാണല്ലോ. പക്ഷെ എനിക്കത് നിർണയം എന്തുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല? അത് നമ്മൾ ചിന്തിക്കണം. എൻ്റെ ബുദ്ധി എന്തുകൊണ്ട് അങ്ങനെ പൂട്ടപ്പെട്ടിരിക്കണം? ആ ബുദ്ധിയാണ് നമ്മൾ തുറക്കേണ്ടത്. അപ്പൊ ബാബ അതുകൊണ്ടാണ് പറയുന്നത്, സംഗമത്തിലെ പുരുഷാർത്ഥത്തിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രാപ്തികളെല്ലാം. തോ ഹംകോ ദേഖ്നാ ഹേ കി സബ്സേ ബഡേ ഖസാനോ കാ ആധാർ. ബാബ പറയണേ, നിങ്ങൾ നോക്കണം ഏറ്റവും വലിയ ഖജനാവ്. ബാബ പറയണേ, സമയത്തിൻ്റെ ഖജനാവ്. ഇതിനെ ഞാൻ എത്രത്തോളം എങ്ങനെ യൂസ് ചെയ്യും? ഒരു ബാബയുടെ കുട്ടി ഒരു ബീക്കി ആയിട്ട് ജ്ഞാനം കിട്ടിയിട്ട് ഞാൻ സമയത്തെ എങ്ങനെ യൂസ് ചെയ്യും? സമയമാണ് ഏറ്റവും വലിയ ഖജനാവ് എന്നറിഞ്ഞിട്ട്, യുങ്കി കാരണം സംഗമ യുഗത്തിലെ സമയമാണ്, ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാൻ പറയണം ബാബ. ക്യൂങ്കി ബാബ കാ ഹേ കി അബ് നഹി തോ കബ് നഹി. കാരണം ബാബയുടെ മഹാവാക്യം എന്താണ് മക്കളെ? നൗ ഓർ നെവർ, ഇപ്പോ ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല, ഇപ്പൊ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. അല്ലെന്ന് നാളെ ചെയ്യാം, ജനുവരി 18 മുതൽ തുടങ്ങാം, ശിവരാത്രി മുതൽ തുടങ്ങാം, ഒന്നും തുടങ്ങില്ല. പിന്നെ നമ്മൾ അടുത്ത ശിവരാത്രി ഡേറ്റ് എടുക്കും. ബാബ പറഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഈ നിമിഷങ്ങൾ, ഇന്ന്, ഇപ്പോ, ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ജീവിതം. ഓ അല്ല, ചിലർ പറയില്ലേ, ആ ബാബ ഞാനൊരു 10 വർഷം കൂടെ കഴിയട്ടെ, മക്കളൊക്കെ ഒന്ന് വലുതാവട്ടെ, അല്ലെങ്കിൽ കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞ് ജീവിതമൊക്കെ ഒന്ന് സെറ്റായിട്ട് പിന്നെ ഞാൻ. ബാബ പറയും പോലെ ഒരു പക്കാ ജീവിതമായി. ബാബന് ഇപ്പൊ ചെയ്യാത്ത ഒന്നും നിങ്ങൾ നാളെ ചെയ്യാൻ പോകുന്നില്ല. ഏക സെക്കൻഡ് മേ കുച്ച് ബി ഹോ സക്താ ഹേ. ഒരു സെക്കൻഡിൽ എന്തും സംഭവിക്കാം, ഒരു സെക്കൻഡിൽ എന്തും സംഭവിക്കാം. അജാനക് ഹുക തത്വം മാലാമേ നമ്പർ ഹുക എന്ന, അപ്രതീക്ഷിതമായിട്ടായിരിക്കും എന്തും സംഭവിക്കുക. നമുക്കുള്ള പേപ്പറുകൾ വരുന്നതും അപ്രതീക്ഷിതമായിട്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ മാലയിൽ എല്ലാ മുത്തുകളുടെയും പ്ലേസ്, സ്ഥാനം വേറെ വേറെ ആകുന്നത്. അജാനക് ഹുന ഹേ, മക്കളെ എന്ത് സംഭവിക്കുന്നതും അപ്രതീക്ഷിതമായിട്ടായിരിക്കും. അതിൻ്റെ കാരണവും ബാബ പറയാണ്, സംഗമത്തിലെ ഓരോ ഓരോ സെക്കൻഡിലും കുട്ടികളെ അറ്റൻഷൻ. എന്തിനാ പറയണ ഇത്രയും? സംഗം യുഗമാണ് മക്കളെ, ഓരോ ഓരോ സെക്കൻഡിലും അറ്റൻഷൻ. ഐസേ ഹി സാധാരണ രൂപമേസേ നഗവായ്. സംഗമത്തിലെ ഓരോ സെക്കൻഡും സാധാരണ രൂപത്തിൽ നഷ്ടപ്പെടുത്തല്ലേ? സംഗമ സമയമാണെന്ന് വളരെയധികം ശ്രദ്ധ വയ്ക്കൂ.
ഇതിനാണ് അറ്റൻഷന്റെ ആവശ്യം. സംഗമത്തിന് വളരെ ശ്രദ്ധ കൊടുക്കൂ കുട്ടികളെ, അല്ലാതെ സാധാരണ രീതിയിൽ ഓരോ ദിവസത്തെയും കടത്തിവിടല്ലേ. എങ്കിൽ അവിടെയും ഇവിടെ നിങ്ങൾ സംഗമയോഗത്തിലെ ഓരോ ദിവസവും ബാബ പറയണം, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ സാധാരണ ആയിട്ട് എങ്ങനെയെങ്കിലും ഓരോ ദിവസം നീങ്ങി കിട്ടണം. ഇപ്രകാരം കടത്തിവിടുകയാണെങ്കിൽ ദാദി പറയണേ അവിടെയും നിങ്ങളുടേത് സാധാരണമായിരിക്കും ജീവിതം. സത്യുഗം മുതൽ സാധാരണ കുലത്തിലായിരിക്കും. പപ്പനി ലഗന്മേ മകൻ. അതുകൊണ്ട് എന്ത് വേണം? ബാബ പറയണ ബാബയോട് അത്രയധികം ഈശ്വരനോടും ഈശ്വരൻ്റെ മാർഗത്തോടും ഈശ്വരൻ്റെ ശ്രീമതത്തിലും മുഴുകി ജീവിക്കൂ. എങ്കിലേ നിങ്ങൾക്ക് സമ്പാദ്യം വരുമാനം ശേഖരിക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ മസ്തിയിൽ വേണം ജീവിക്കാൻ. ഡെപ്പോസിറ്റ് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. ഗ്യാൻ മന എനഹിം കി സിർഫ് ഹംനെ സമശ്ലിയ. ജ്ഞാനം എന്ന് പറഞ്ഞ അർത്ഥം ഇതല്ല. ആ എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം മനസ്സിലാക്കിയല്ലോ, പഠിച്ചല്ലോ, ഇങ്ങനെ വിചാരിക്കണ്ട. ആ ഞാൻ ജ്ഞാനി ആയല്ലോ, ബാബയെടുത്ത് വന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കണ്ട. അഭി പവർഫുൾ നഹീം ബനേഹേ. ജ്ഞാനം കിട്ടി, പക്ഷെ താങ്കൾ ശക്തിശാലിയായിട്ടില്ല. ബാബയോട് എനിക്ക് സ്നേഹമാണ്, ഈ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ഇതെല്ലാവർക്കും കിട്ടി. ഈശ്വരനോട് എനിക്ക് സ്നേഹമുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കിട്ടി. പ്യാർ നഹി ഹുത്താത്തു. ചിലർ ചോദിക്കും, ബാബ എനിക്ക് ബാബയുടെ സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും വിട്ടുപോവില്ലേ? സ്നേഹമുള്ളത് കൊണ്ടല്ലേ നിലനിൽക്കണം, അതുകൊണ്ടല്ലേ വരുന്നേ, ഇതുപോരെ ഞാൻ വരുന്നില്ലേ. ബാബ പറയണ ഇങ്ങനെ പറയണ്ട, അത് സ്നേഹത്തിൽ പാസ്സായി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് കോഴ്സ് എടുക്കാൻ അറിയാം, ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ അറിയാം, മുരളി വായിച്ചു കൊടുക്കാൻ അറിയാം, എത്ര വലിയ ആൾക്കാരോടും എനിക്ക് ജ്ഞാനം പകർന്നു കൊടുക്കാൻ അറിയാം. എൻ്റെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. രചയിതാവിനെക്കുറിച്ച് രചനയെക്കുറിച്ചും എനിക്കറിയാം. പക്ഷേ മക്കളെ, ഇതെല്ലാം കേവലം ജ്ഞാനം മാത്രമാണ്, അറിവ് മാത്രമാണ്. പക്ഷേ ഈ അറിവ് ബാബ ചോദിക്കണേ വിവേകമായോ? ജ്ഞാനം കിട്ടിയെങ്കിൽ നിങ്ങൾ വിവേകശാലിയായിട്ട് ജീവിക്കണം. ആരാ വിവേകശാലി? അല്ലെ, സമയം സന്ദർഭം സാഹചര്യത്തിനനുസരിച്ച് ബാബ എന്ത് ശ്രീമതം തന്നിട്ടുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവരെ എന്ത് പറയുള്ളൂ? വിവേകശാലി. ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നവരുടെ പേരല്ല വിവേകശാലി. ബാബുവിനെ അവരെ ജ്ഞാനി എന്നേ പറയുള്ളൂ. ജ്ഞാനം വർണ്ണിക്കാനുള്ളതല്ല മക്കളെ, പറയാനുള്ളതല്ല, ജ്ഞാനം ജീവിക്കാനുള്ളതാണ്. താങ്കളുടെ ഓരോ കർമ്മത്തിലും ജ്ഞാനം കാണപ്പെടണം. ജ്ഞാനമായ ജീവിതമായിരിക്കണം. ജീവിതത്തിൽ എന്തുണ്ട്? ബാബ പറയണേ ഞാൻ നല്ല ക്ലാസ് എടുക്കുന്ന ആളാ, കോഴ്സ് എടുക്കുന്ന ആളാ, അവരെ പണ്ഡിതൻ എന്നേ പറയുള്ളൂ. പണ്ഡിതന്മാര് ഫിലോസഫേഴ്സ് ലോകത്തിൽ ഇഷ്ടം പോലെയുണ്ട്, സ്പീക്കേഴ്സ് ഇഷ്ടം പോലെയുണ്ട്, വലിയ വലിയ പ്രഭാഷണം ഏത് ടോപ്പിക്കിലും പ്രഭാഷണം പറയുന്നവർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ താങ്കളാരാ? താങ്കളാരാ? ജ്ഞാനം വർണ്ണിക്കുന്ന ആളാണോ അതോ വിവേകം, ജ്ഞാനം ഉണ്ടാക്കുന്ന വിവേകം താങ്കളുടെ ഓരോ കർമ്മത്തിലും കാണപ്പെടാം. ബാബ എന്ത് പറഞ്ഞു അത് ജീവിതത്തിലുണ്ടോ? താങ്കളുടെ ജീവിതത്തിലുണ്ടോ? സങ്കല്പം മുതൽ താങ്കൾ നോക്കൂ. ബാബ ചിന്തിക്കാൻ പറഞ്ഞതുപോലെയാണോ ഞാൻ ചിന്തിക്കുന്നത്? എൻ്റെ ചിന്തനത്തിലെങ്കിലും റൈറ്റും റോങ്ങും ജഡ്ജ് ചെയ്യൂ. ഈശ്വരീയ ശ്രീമതത്തിന് വിരുദ്ധമായ ഒരു സങ്കല്പമെങ്കിലും എൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ടോ? വ്യർത്ഥം താങ്കൾ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണമെന്നിരിക്കട്ടെ. അപ്പൊ താങ്കളെ ആര് ജ്ഞാനി എന്ന് പറയും? ജ്ഞാനം ഉണ്ടായിരിക്കാം താങ്കൾക്ക്. ശുഭമേ ചിന്തിക്കാവോ, ശുഭമേ പറയാവോ, ശുഭാവന വെക്കണം, ഈ നോളജ് താങ്കൾക്കുണ്ടായിരിക്കണം. പക്ഷെ താങ്കളുടെ ഉള്ളിൽ നിരന്തരം വ്യർത്ഥ സങ്കല്പം നടക്കുക. അപ്പൊ താങ്കളെ ജ്ഞാനി എന്ന് പറയാം. കാരണം ജ്ഞാനം ചിന്തനം എങ്ങനെ ചിന്തിക്കണം? അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ആ നാല് തരത്തിൽ ചിന്തയുണ്ട്, പോസിറ്റീവ് ഉണ്ട്, അല്ലെ വേസ്റ്റ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ക്ലാസ് എടുക്കുമായിരിക്കാം. പക്ഷെ താങ്കള് ചിന്തിക്കുമ്പോൾ, താങ്കൾ നിരന്തരം വ്യർത്ഥം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയൂ,
താങ്കളെ ആരെങ്കിലും വിവേകശാലി എന്ന് പറയോ? ജ്ഞാനി എന്ന് പറയും, പക്ഷെ എന്ത് പറയില്ല? വിവേകശാലി എന്നൊരിക്കലും പറയില്ല. സോച്ച് സമാജ് കരക്കെ. അതുകൊണ്ട് ആരാണ് വിവേകശാലി? അറിഞ്ഞത് അനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി വിവേകത്തോടുകൂടി ഓരോ കാര്യവും ചെയ്യുമ്പോൾ എന്ത് പറയും? അവരുടെ പേരാണ് ബാബ പറയുന്നത്. അടുത്ത പേരേതാ? ജ്ഞാനം ഉപയോഗിച്ച് ജീവിക്കുന്ന ആത്മാവ്. ദാദി പറയണേ, നമുക്ക് ജ്ഞാനികളല്ല ആകേണ്ടത്. ജ്ഞാനികള് ലോകത്തിലെ മക്കളെ ഇഷ്ടം പോലെ പേരുണ്ട്, പക്ഷെ നമുക്കാകേണ്ടത് ജ്ഞാനിത്വ ആത്മാവാണ്, ജ്ഞാനമയ ജീവിതം, വിവേകശാലിയായി ജീവിക്കുന്ന കുട്ടികളാണ്. ജ്ഞാനം, ഗുണം, ശക്തി, ഇത് മൂന്നും താങ്കളുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ബാബ സൂചന തന്നു കഴിഞ്ഞു. സമയമനുസരിച്ച്, സമസ്യകൾക്കനുസരിച്ച്, എന്താ സൂചന ബാബയുടെ? സമയമനുസരിച്ച്, സമസ്യകൾക്കനുസരിച്ച് ഏത് ശക്തിയുടെ ആവശ്യമുണ്ടോ സമയത്ത് ആ ശക്തിയെ താങ്കൾക്ക് കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ പറയാം, താങ്കൾ വിവേകശാലിയാണ്, ജ്ഞാനിത്വ ആത്മാവാണ്. ശരിയായ നിർണയം താങ്കൾക്ക് നടത്താൻ കഴിയുന്നുണ്ടോ? ശരിയായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ശരിയായി ഓരോ സാഹചര്യത്തെയും അഭിമുഖീകരിച്ച് വിജയിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാറ്റിനെയും എല്ലാവരെയും, അവരാര് തന്നെ ആകട്ടെ, സാഹചര്യം എന്ത് തന്നെ ആകട്ടെ, അതിനെ ഉൾക്കൊള്ളാൻ, ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളിൽ ഒതുക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട്? ഇങ്ങനെ ഓരോ ശക്തികളും താങ്കളെ നോക്കും. അഗർ സമജ് കേ ആധാർ പർ, വിവേകത്തിന്റെ ആധാരത്തിലാണ് താങ്കൾ ജീവിക്കുന്നതെങ്കിൽ താങ്കളുടെ ഓരോ കർമ്മത്തിലും, ഓരോ കർമ്മത്തിലും ഈ ഗുണങ്ങളും ശക്തികളും വിവേകവും കാണപ്പെടും. അപ്പൊ താങ്കളിൽ നിന്ന് ഒരിക്കലും വികർമ്മം ഉണ്ടാകുകയേ ഇല്ല, വികാര വിക്ഷോഭങ്ങൾ കടുമയാകില്ല. അതിനെയാണ് ബാബ എന്ത് പറയണേ? വികാരം വലിയ രൂപമാണ്, അതിൻ്റെ മക്കളും പേരമക്കളും പോലും താങ്കളെ പിടിച്ചുലയ്ക്കില്ല. കഴിഞ്ഞ ദിവസം വരദാനത്തിൽ പറഞ്ഞില്ലേ ബാബ, ക്രോധം വലിയ ശത്രുവാണ്, പക്ഷെ ക്രോധത്തിൻ്റെ മക്കൾ പേരമക്കളോട് നിങ്ങൾക്ക് അല്ലെ എപ്പോഴും പ്രീതിയുണ്ടെങ്കിൽ, ആവേശം അല്ലെ, പിണക്കം, മുഖം തിരിക്കല് അല്ലെ, പെറുപെറുപ്പ്, ഇതെല്ലാം എന്താ പറഞ്ഞേ ബാബ? ക്രോധത്തിൻ്റെ അംശങ്ങളാണ്. അതി പറയണേ, ഒരു കർമ്മത്തിലും വികർമ്മം ഉണ്ടാവില്ല, ഒരു കർമ്മം പോലും, സുകർമ്മങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് വിവേകശാലിയുടെ ലക്ഷ്യം. നിറയെ സുകർമ്മങ്ങൾക്ക്, സുകർമ്മം ചെയ്യാനുള്ള അവസരം നമുക്ക് ഡ്രാമ അനുസരിച്ച് വരികയും ചെയ്യും, നമുക്ക് ചെയ്യാൻ തോന്നുകയും ചെയ്യും. ഇപ്പൊ ശരീരമുണ്ട്, പക്ഷെ ഈ ശരീരം കൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യാൻ, ശ്രീമതപ്രകാരം ഈ ശരീരത്തെ നമുക്ക് യജ്ഞസേവയിൽ ഉപയോഗിക്കാൻ തോന്നണമല്ലോ ചെയ്യാൻ. മനസ്സുണ്ട്, അതുകൊണ്ട് ശുഭഭാവന മുഴുവൻ വിശ്വത്തിന് വേണ്ടി വെക്കാൻ സദാ തോന്നണമല്ലോ എനിക്ക്. എല്ലാവരെയും പ്രതി, എല്ലാ സാഹചര്യത്തിലും എന്ത് കേട്ടാലും ഒരു ശുഭസങ്കല്പം എനിക്ക് വരാറുണ്ടോ? ധനമുണ്ട് കയ്യിൽ, അതിനെ ഞാൻ സാധാരണ എല്ലാവരും ഉപയോഗിക്കണ പോലെ ഞാനും ഉപയോഗിക്കണം. വീട് വയ്ക്കാനും അല്ലെ, കാറ് വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഉപയോഗിക്കണം. പക്ഷെ ഭഗവാൻ പറയുന്നത് പോലെ ധനത്തെ സഫലമാക്കാൻ, സദുപയോഗം ചെയ്യാൻ, വിശ്വമംഗളത്തിന് ഉപയോഗിക്കാൻ, തനിക്കും തൻ്റെ കുടുംബത്തിനും ലോകം മുഴുവൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വിശ്വമംഗള കാര്യത്തിൽ സഫലീകരിക്കാൻ എത്ര കഴിയുണ്ട്? അതുകൊണ്ടാണ് ബാബ പറയണേ, ബാബയ്ക്ക് പാവപ്പെട്ട മക്കള്, നിർധനരായ കുട്ടികൾക്കാണ് എന്ത് ചെയ്യാൻ കൂടുതൽ പാർട്ട്, ശരീരം, മനസ്സ്, ധനമെല്ലാം സദുപയോഗം ചെയ്യാനുള്ള പാർട്ട് സംഗമയോഗത്തിലുള്ള. പക്ഷെ മാതൃക ബ്രഹ്മാ ബാബയിലെ നോക്കിയ ബാബ ശരീരവും മനസ്സും ധനവും എന്ത് ചെയ്തു? സഫലാക്കി. കോടീശ്വരനായിരുന്നിട്ടും ബാബയ്ക്ക് ആ കോടികളെ സഫലാക്കാൻ കഴിഞ്ഞു. അതാണ് ബാബയുടെ സൗഭാഗ്യം. ബാബ അതുകൊണ്ടാണ് പറയുന്നത്, സുകർമ്മം ചെയ്യാനും തോന്നണമല്ലോ, അതിനുള്ള തീരുമാനം എടുക്കാൻ കഴിയണം. ഐ സീ ഹി യോഗയ്ക്ക് ശക്തി. അതേപോലെ രണ്ടാമത്തത് ദാദി പറയണേ, യോഗശക്തി, യോഗത്തിൻ്റെ ശക്തിയുടെ സ്വരൂപമാണോ താങ്കളെന്ന് ചെക്ക് ചെയ്യൂ. താങ്കൾ യോഗം ചെയ്യാനിരിക്കുന്നു, താങ്കൾ സ്വയം നോക്കൂ ഉള്ളില്,
യോഗം ചെയ്യാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സെത്രത്തോളം ഏകാഗ്ര ചിത്തമാണ്. അതുമാത്രം പുറത്താർക്കും അറിയില്ലല്ലോ അല്ലെ. ഇപ്പൊ വീട്ടിലിരിക്കുന്ന നമ്മൾ യോഗം ചെയ്യുക, സെന്ററിലിരിക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ യോഗത്തിൻ്റെ പോസ്റ്ററിലാണ്, അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരിക്കുന്നുണ്ട്. പക്ഷെ അകത്ത് ഞാൻ ആരുമായിട്ട് എന്തുമായിട്ടാണ് യോഗം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. കാണുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന പോസ്റ്ററിലൊക്കെ തന്നെ ഇരിക്കുക. പക്ഷെ ദാദി പറയണേ, നിങ്ങൾ നിങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് സ്വയം നോക്കൂ. ഞാൻ യോഗം ചെയ്യുമ്പോൾ ആത്മാവാകുന്ന ഈ ബിന്ദു, പരമാത്മാ ബിന്ദുവിൽ അലിയുന്നതിൻ്റെ പേരാണ് എന്ത്, ബിന്ദു ബിന്ദുവിൽ ആയിട്ട് ജോയിൻ്റ് ആയിട്ട് ആ സുഖശാന്തി ശക്തി അനുഭവിക്കുന്നതിൻ്റെ പേരാണ് രാജയോഗം. അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വ്യക്തിയും വസ്തുവും വൈഭവവും അല്ലേ ഇതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ എൻ്റെ യോഗം അതുമായിട്ടാണ്, ആ വസ്തുവുമായിട്ടാണ്, ആ വ്യക്തിയുമായിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് യോഗം. അതിനെ ബാബ ദാദി പറയണ, അതിനെ ഇങ്ങനെ രാജയോഗം എന്ന് പറയും. അപ്പൊ താങ്കൾ ഏകാഗ്ര ചിത്തമല്ല എന്നർത്ഥം. താങ്കൾ നോക്കൂ കിത്ന സമയം, ദാദി പറയണ ശരിക്കും താങ്കൾ ഓരോ സമയവും യോഗം ചെയ്യാനിരിക്കുമ്പോൾ താങ്കളെ നോക്കണം, ഇരിക്കുന്ന സമയത്തിൽ എത്ര നിമിഷങ്ങൾ എനിക്ക് വിധിപൂർവം ഏകാഗ്ര ചിത്തമായി യോഗം കിട്ടുന്നുണ്ട്. ഏ ചക്കർണിക്ക് ബാത്തേഹം, ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഏകാഗ്രതയാണ് യോഗത്തിൻ്റെ വിശേഷത. ഭായ്ജി വന്നപ്പം പറഞ്ഞില്ലേ രാംശ്ലോപ്പായുടെ ക്ലാസ്സിൽ, ഏകാഗ്രതയില്ലെങ്കിൽ പിന്നെ എന്ത് യോഗമാണ്? ജപോർ ജഹാഹം അപ്നെ മൻകോ, അതായത് എവിടെ എപ്പോ എത്ര സമയം ഞാൻ എൻ്റെ മനസ്സിനെ വെക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും സമയം എൻ്റെ മനസ്സ് ആ സ്ഥിതിയിൽ ഇരിക്കുന്നുണ്ടോ, നിലനിൽക്കുന്നുണ്ടോ? പരംധാമത്തിലെത്തി ഞാൻ, പക്ഷെ പരംധാമത്തിൻ്റെ അവസ്ഥയിൽ എനിക്ക് എത്ര സെക്കൻഡ് ഇരിക്കാൻ, എല്ലാം മറന്ന് ഈ ബിന്ദു ആ ബിന്ദുവിനോടൊപ്പം എത്ര സമയം എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്ത് പറയാം, കൺട്രോളിങ് പവർ. എത്തി എന്നിട്ട് ആ സ്റ്റേജിൽ തന്നെ ഇരിക്കാനും കഴിയാനുണ്ട്. അപ്പൊ പറയാം കൺട്രോളിങ് പവർ ഉണ്ട്, റൂളിങ് പവർ ഉണ്ട്. ജിസ് സമയ ജോ ലക്ഷ്യയിലേക്ക് ബൈഠാ, അടുത്തത് ദാദി പറയണം ഇത് നോക്കണം, ഏത് സമയത്ത് ഞാൻ ഇരുന്നു മെഡിറ്റേഷനിൽ, അപ്പൊ ഏത് ലക്ഷ്യത്തോടു കൂടിയിട്ടാണോ ഞാൻ ഇരുന്നത്, ആ ലക്ഷ്യത്തിൽ തന്നെ എനിക്കിരിക്കാൻ കഴിഞ്ഞു ആ സമയത്ത്. ഏത് ലക്ഷ്യത്തിലിരുന്നു ആ സമയത്ത് ആ കാര്യം നടക്കണമല്ലോ. ഉദാഹരണം, നിങ്ങൾ പഠിക്കാനിരുന്നു, ഒരു വിദ്യാർത്ഥിയാണെന്നിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, സിസ്റ്ററേ ഇപ്പൊ പഠിക്കാൻ കുറച്ച് സമയം മതി, ക്ലാസ്സിൽ വെറുതെ ഇരുന്നാൽ പോലും മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ബാബ പഠിപ്പിക്കുന്ന മെഡിറ്റേഷൻ്റെ പ്രയോജനമാണിത്, ഞാൻ യോഗം ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണിത്, അതെനിക്ക് ക്ലാസ്സിൽ കോളേജിലിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കുറച്ച് സമയത്ത് കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. പരീക്ഷയായാലും കുറേ ടെൻഷനും ഇല്ല, അയ്യോ ഇത്രയും പഠിക്കാനുണ്ടല്ലോ ഫീലിംഗ് ഒന്നുമില്ല. വായിച്ചാൽ തന്നെ വേഗം എടുക്കാൻ പറ്റുന്നുണ്ട്. ഏത് സമയത്ത് ഏത് ലക്ഷ്യത്തോടെ താങ്കൾ ഇരുന്നു ആ സമയത്ത് ആ ജോലി ചെയ്യാൻ കഴിയുക. പഠിക്കുന്ന സമയത്ത് പഠിക്കുക, കളിക്കുന്ന സമയത്താണോ അതിലേകാഗ്രത, ഇത് താങ്കൾ ചെക്ക് ചെയ്യണം. ഇതുപോലെ യോഗത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് യോഗത്തിൽ തന്നെയാണ്, ബാബയുമായിട്ടുള്ള യോഗത്തിൽ തന്നെയാണ്. അപ്പം എന്ത് പറയാം, ഏകാഗ്രതയുണ്ട്. ഉസ്മി വിശേഷ, ആ ഏകാഗ്രതയോട് കൂടിയ യോഗത്തിലാണ് വിശേഷ പ്രാപ്തി. അപ്പം നമ്മുടെ നിർണയങ്ങളും വളരെ നല്ലതാകും. യോഗം അർത്ഥം തന്നെ ഏകാഗ്ര ചിത്തം, ചിത്തം അഗർമന്യം പ്രാപ്തി നിഹി ഹുത്തി മനോഫരിസ്ഥേ രൂപമേ. ഉദാഹരണം പറയാം, ബാബ പറയും മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫെരിസ്തയാക്കണം, അതൊരു പ്രാപ്തിയാണ്. യോഗം മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു പ്രാപ്തിയാണ് ഇത്. ഫെരിസ്ത, ഫെരിസ്ത പറഞ്ഞ എന്താണ്, മാലാക്ക സ്ഥിതി, ലൈറ്റ്, ലൈറ്റ് അവസ്ഥ, ഭാരരഹിതമായ അവസ്ഥ. വലിയ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യുകയും ചെയ്യുക, പക്ഷെ ബാബ എന്താ പറയുക, പക്ഷേ ആ കർമ്മത്തെ പ്രതിയോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ പ്രതിയോ ഒന്നും മനസ്സിൽ ഭാരമില്ല. പണ്ട് നമുക്ക് അങ്ങനെയല്ലല്ലോ, വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ കിട്ടുമ്പോൾ മനസ്സിന് അത്ര തന്നെ
ഉത്തരവാദിത്വത്തിന്റെ ഭാരം എന്നല്ലേ പറയാ, ഉത്തരവാദിത്വ ഭാരം ആ വാക്കാണ് പൊതുവെ ലൗകികത്തിൽ ഉപയോഗിക്കുക. പക്ഷെ ബാബ എന്താ പറയാ, ഉത്തരവാദിത്വം എടുക്കണം, പക്ഷെ അത് ഭാരിച്ച മനസ്സോടെയല്ല. റെസ്പോൺസിബിലിറ്റി വേറെ, ഭാരം വേറെ, രണ്ട് രണ്ടാണ്. അപ്പോൾ ആ സമയത്ത് മനസ്സിൻ്റെ അവസ്ഥയാണ് ബാബ എന്ത് പറയണേ, മെഡിറ്റേഷൻ നമുക്ക് നൽകുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് മലാഖസ്ഥിതി. ഭാരരഹിതമായിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയും. അഗർബോ നഹിഹുത്ത, തങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ കർമ്മത്തിൽ വരുമ്പോൾ തങ്ങൾക്ക് ആ ഭാരരഹിതമായ അവസ്ഥ അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ബാബ എപ്പോഴും എന്ത് പറയുക, കർമ്മയോഗി ഫരിസ്ത. ഫരിസ്ഥാസ്ഥിതി എവിടെ അനുഭവിക്കാനുള്ളതാണ്, ഇരുന്ന് യോഗം ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്. കർമ്മക്ഷേത്രത്തിൽ താങ്കൾ കർമ്മയോഗി ഫരിസ്തയായിരിക്കും. കർമ്മയോഗി ഫരിസ്ത അർത്ഥം എന്താ, ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ ഫരിസ്തയെ പോലെ നടക്കുക, അല്ലെ രണ്ട് ചിറക് ഇവിടെ മുളയ്ക്കും, അതല്ലല്ലോ അതിൻ്റെ അർത്ഥം. ആ കാണിച്ചിരിക്കുന്ന അത് മലാഖയെ കാണിച്ചിരിക്കുക. പക്ഷെ ബാബ എന്താ പറയുക, അത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. നമ്മുടെ ദാദിമാരാരും അങ്ങനെ മലയൊക്കെ പോലെ നടന്നും വിഷയൊന്നും അല്ലല്ലോ ഫരിസ്ഥാതിസ്ഥിതി കാണിച്ചു തന്ന്. നമ്മുടെ ജാനകിദാദി നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, എത്ര അധ്വാനം അല്ലേ, എത്ര സ്പീഡ്. അപ്പോൾ ബാബ പറയണേ മലഖസ്ഥിതി പറഞ്ഞാൽ അതെവിടെയായിരിക്കണം, അത് നമ്മുടെ കർമ്മത്തിൽ അനുഭവപ്പെടും. മനസ്സ് ഇത്രയും ലൈറ്റായിരിക്കും. പക്ഷെ വലിയ വലിയ കാര്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഭാരരഹിതമാക്കും. ആ അവസ്ഥ താങ്കൾക്കില്ലെങ്കിൽ പിന്നെ താങ്കളെ മലാഖി എന്ന് ആര് പറയും? അത് കാണിച്ചു കൂട്ടാനുള്ള സാധനമൊന്നും അല്ലല്ലോ. അങ്ങനെയും വിചാരിക്കരുത്. ചിലരങ്ങനെയും വിചാരിക്കും, ബി കെ എസ് ബാബ മലാഖ സ്ഥിതി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നടക്കുമ്പോഴും കാണിക്കുന്ന മുഖമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഞാൻ മലാഖയാണെന്ന് കാണിക്കുക. ബാബ മലാഖ കാണിച്ചു കൂട്ടാനുള്ളൊരു സാധനമല്ല, അത് ആത്മാവിലുണ്ടാകുന്ന സ്വതസിദ്ധമായ ബാബ എന്താ പറഞ്ഞത്, അതിപ്രാപ്തിയാണത്, നേട്ടമാണ്. മെഡിറ്റേഷനിലൂടെ ഉണ്ടാകുന്ന അല്ലെ പരിവർത്തനമാണ്. നമ്മുടെ മനസ്സ് ശാന്തമാകും, ബുദ്ധി ശക്തിശാലിയാകും, അല്ലെ സംസ്കാരം ദിവ്യമാകുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് അതിൻ്റെ മൂമെൻ്റെയും കൂടെ പരിണിത നെറ്റ് റിസൾട്ടാണ് കർമ്മം. എങ്ങനെയാകും മലാഖ സ്ഥിതിയിൽ, ഇസ്ലേ യോഗമേ ചെക്ക് കർണാഹേ. അതുകൊണ്ട് താങ്കളുടെ യോഗത്തിൽ താങ്കൾ ഇത് ചെക്ക് ചെയ്യണം. സങ്കല്പത്തിൽ സങ്കല്പമേ ലക്ഷ്യലേക്ക് ബേട്ടേ. അതുകൊണ്ട് എപ്പോൾ ഇരിക്കുമ്പോഴും സങ്കല്പം ലക്ഷ്യപൂർണമായിട്ടെടുക്കണം. ഹമാരാ പൂരാ ടൈം ചലാകയ. അല്ല താങ്കൾ കുറേ നേരം യോഗം ചെയ്യാനിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി, റെഡ് ലൈറ്റ് ഓഫായി, യോഗം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, എൻ്റെ യോഗം കഴിഞ്ഞു. പക്ഷെ താങ്കൾ ആ സമയത്ത് നോക്കൂ, യോഗത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് യോഗം ചെയ്ത അത്രയും സമയം എന്താണ് നടന്നത്? യോഗമാണോ നടന്ന്, അതോ യുദ്ധമാണോ നടന്ന്? യോഗമാണോ നടന്നത്, അതോ ഇവിടെ സങ്കല്പ വികല്പങ്ങളുടെ യുദ്ധമാണോ നടന്നത്? ഇത് താങ്കൾ നോക്കണം. ഉദാഹരണം, താങ്കൾ 15 മിനിറ്റ് യോഗത്തിനിരുന്നു, 15 മിനിറ്റ് കഴിഞ്ഞ് താങ്കൾ എഴുന്നേറ്റു. അപ്പൊ ദാദി പറഞ്ഞ താങ്കൾ നോക്കൂ, 15 മിനിറ്റ് യോഗമായിരുന്നോ യുദ്ധമായിരുന്നോ അതോ വിയോഗമായിരുന്നു? യോഗമായിരുന്നോ വിയോഗമായിരുന്നോ അതോ യുദ്ധമാണോ നടന്നത്? ഇപ്രകാരം ചെക്ക് ചെയ്യൂ, ചേഞ്ച് ചെയ്യൂ. ആത്മാഭിമാനി ബൻകെ ബാബാക്കോ യാദ് കർണ, ആത്മാഭിമാനി ആയിക്കൊണ്ട് ബാബയെ ഓർമ്മിക്കുക, ഇതാണ് ഈസി. ആത്മാഭിമാനിയായി ബാബയെ ഓർമ്മിക്കുന്നത് താങ്കൾക്ക് ശീലമാക്കാം, ഹാബിറ്റാക്കണം. ആത്മാഭിമാനിയായി അച്ഛനെ ഓർമ്മിക്കുന്നത് ഹാബിറ്റാക്കണം. ഉസ്കോ ബാബയ്ക്ക് യാദ് സ്യാദാ സമയം, അവർക്ക് ഇല്ലെങ്കിൽ ബാബയുടെ ഓർമ്മ നിങ്ങൾക്ക് നിലനിൽക്കില്ല. പ്രോബ്ലം അവിടെയാണല്ലോ ഉണ്ടാക്കണേ. ഇതെന്ന് യോഗം ചെയ്യുമ്പോഴും നമുക്ക് ബാബയുമായിട്ട് കണക്ഷൻ കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അപ്പോഴും ഇരിക്കുന്നു എന്നേ ഉള്ളൂ മെഡിറ്റേഷന്, പക്ഷെ ഇരിക്കുന്നത് അപ്പോഴും നമ്മൾ ശരീരബോധത്തിൽ തന്നെ ഇരിക്കുക, അതുകൊണ്ടാണ് കണക്ഷൻ കിട്ടാത്തത്. ആത്മാഭിമാന സ്ഥിതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ കണക്ഷൻ കിട്ടും, പക്ഷെ അത് എത്താത്തത് കൊണ്ടാണ് വിയോഗവും യുദ്ധവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാവിനാണ് പരമാത്മാവുമായിട്ട് കണക്ഷൻ. ബാബ ഏത് വിധിയിലൂടെ യോഗം ചെയ്യാൻ പറഞ്ഞു? ഒന്നുണ്ട്, നമ്മൾ പല വിധികൾ ലോകത്തു നിന്ന് പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാകും. പക്ഷേ ദാദി പറയണേ, ഏത് വിധിയിലൂടെയാണോ ഭഗവാൻ യോഗം ചെയ്യാൻ പഠിപ്പിച്ചത്, ആ വിധിയിലൂടെ തങ്ങൾ യോഗം ചെയ്യുന്നുണ്ടോ? ആ വിധി ഏതാണ്?
अपने को आत्मा समझ मुझ बाप को याद कर ആത്മാവാണെന്ന ബോധത്തിലിരുന്ന് കൊണ്ട് പരമാത്മാവായി എന്നെ ഓർമ്മിക്കൂ. അതിലാണ് ആത്മാവിന് ശക്തി കിട്ടുക. ഖജനാവുകളെല്ലാം നിറയും. ഇല്ലെങ്കിൽ താങ്കൾക്ക് സന്തോഷം ഉണ്ടാവില്ല, ശക്തി ഉണ്ടാകില്ല. ബാബ തന്ന വിധിയിലൂടെ ചെയ്താൽ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ താങ്കൾക്ക് ശക്തിയാണ് കിട്ടുക, സന്തോഷമാണ് ഉണ്ടാക്കുക. ശക്തി ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. ഇല്ലെങ്കിൽ യുദ്ധമാണ് നടക്കുന്നതെങ്കിൽ മനൻ ചലത്താരഹേഗത്തോ, താങ്കളുടെ ഉള്ളിൽ മനനം നടക്കും. പലതിനെക്കുറിച്ചും താങ്കൾ ചിന്തനം ചെയ്തുകൊണ്ടിരിക്കും. ആ ചിന്തനം യുദ്ധത്തിലേക്കാണ് താങ്കളെ കൊണ്ടുപോകുന്നത്. അതിനെ യഥാർത്ഥ യോഗമെന്ന് പറയില്ല. അതുകൊണ്ടാണ് സന്തുഷ്ടതയില്ലാത്തത്. ഭാവിയിലേക്കുള്ള പ്രാപ്തിയും ശേഖരിക്കപ്പെടില്ല. ഇസി രീതി ഗുണവും കേലി ബാബ കേത്തെ. ഇതേപോലെ ഗുണങ്ങളെക്കുറിച്ചും പറഞ്ഞു. ആദ്യം ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ, പിന്നെ യോഗത്തിലൂടെ ശക്തികൾ ആർജിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത ഖജനാവേദാണ് ഗുണം. ഇപ്രകാരം ഗുണങ്ങളെക്കുറിച്ച് ബാബ പറയുന്നത് എന്താണ്? താങ്കളുടെ ചലനങ്ങളിലൂടെ സംബന്ധ സമ്പർക്കങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഗുണങ്ങളുടെ ഫീലിംഗ് ഉണ്ടാകണം. ഉദാഹരണം, ചിലരെക്കുറിച്ച് ചിലർ പറയണ കേട്ടിട്ടില്ലേ, ഇവർ വളരെ ശാന്തശീലരാണ്, ഇവർ ആവശ്യമില്ലാതെ ഒരു കാര്യങ്ങളും സംസാരിക്കില്ല, ഇവർ വളരെയധികം ആനന്ദകരമായ അവസ്ഥയിലാണ്, എപ്പോഴും വളരെയധികം ആനന്ദത്തിലാണ് ഇവരുടെ ജീവിതം. ചിലരെ കുറിച്ച് എന്ത് പറയും? ഇവർക്ക് വളരെയധികം നല്ല ഗംഭീരതയുടെ സ്വഭാവമുണ്ട്. അപ്പൊ ദാദി പറയണ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് അല്ലെ മറ്റുള്ളവർ പറയുള്ളൂ ഇവരിങ്ങനെയാണ് എന്ന്. മറ്റുള്ളവർ നിങ്ങളുടെ കർമ്മങ്ങളിലൂടെ നിങ്ങളിലൂടെ നിരന്തരം ഇടപഴകുമ്പോൾ നിങ്ങളിലെ എന്ത് ഗുണങ്ങളാണോ നിരന്തരം കർമ്മങ്ങളിൽ കാണപ്പെടുന്നത്, ദാദി പറയണേ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെടും. അപ്പൊ നിങ്ങളെക്കുറിച്ച് അവർ എന്താ വർണ്ണിക്കുക? അല്ലെ, ശാന്തരാണ് ഇവർ, അനാവശ്യമായിട്ട് ആരുടെ ഒരു കാര്യത്തിൽ പോയി തലയിടില്ല, ഇവർ ജാസ്തി സംസാരിക്കില്ല, വളരെയധികം രമണീയതയുള്ള സ്വഭാവമാണ് ഇവരുടേത്, വളരെയധികം ഗംഭീരതയുള്ള സ്വഭാവമാണ്. ഇപ്രകാരം ഈ രീതിയിൽ താങ്കൾ താങ്കളെ നോക്കൂ, എൻ്റെ കർമ്മത്തിൽ എൻ്റെ എന്ത് ഗുണമാണ് കാണപ്പെടുക, എൻ്റെ കർമ്മങ്ങളിൽ നിരന്തരം എന്നിലെ ഏത് ഗുണമാണ് കാണപ്പെടുന്നത്, ഗുണങ്ങളുടെ നിറവെന്നിലുണ്ടോ, ഗുണങ്ങളുടെ നിറവെന്നിലുണ്ടോ. ഗുണങ്ങളുടെ നിറവുണ്ടെങ്കിൽ അത് താങ്കളുടെ കർമ്മത്തിൽ കാണപ്പെടണം. അപ്പൊ ചില ആത്മാക്കളുടെ വിശേഷത കണ്ടിട്ടില്ലേ, അവര് നടക്കുകയാണെങ്കിലും കറങ്ങുകയാണെങ്കിലും കാര്യവ്യവഹാരം എല്ലാ ജോലിയും വേലകളും ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ അവരന്തർമുഖിയായിരിക്കും, അവരുടെ കൈയും കാലും കണ്ണും ഒന്നും ആവശ്യമില്ലാത്ത എവിടേക്കും പോവില്ല, അവർക്ക് അവർ ചെയ്യുന്ന കാര്യത്തിലായിരിക്കും 100% ഏകാഗ്രത. അവരെക്കുറിച്ച് എന്ത് പറയും? ഹാ, ഇവർ ഭയങ്കര അന്തർമുഖികളാ, അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം അവര് തൻ്റെ ഉള്ളിൽ ഒതുക്കി അവര് ചെയ്യുന്ന കാര്യത്തിലാണ് പൂർണ്ണ ശ്രദ്ധ, അവരുടെ കണ്ണും കാതൊന്നും എവിടേക്കും പോണില്ല. ഇപ്രകാരം താങ്കൾ നോക്കൂ, രാവിലെ മുതൽ വൈകുന്നവരെ ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു, കർമ്മങ്ങളിൽ കാണപ്പെടുന്ന എൻ്റെ ഗുണങ്ങൾ എന്താണ്? ഇനി ഒരു ജോലിയും പ്രത്യേകിച്ച് എനിക്ക് ചെയ്യാനില്ല, ആ സമയത്ത് താങ്കൾ എന്താ ചെയ്യുന്നത്? ആ സമയത്ത് താങ്കളിലെ അന്തർമുഖത എന്ന ഗുണം കാണപ്പെടുന്നുണ്ടോ? താങ്കൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊരു ജോലിയില്ല, ആ സമയത്ത് എന്താ താങ്കൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതോ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതോ ആ സമയത്തും താങ്കൾ അന്തർമുഖിയായി അല്ലെ സ്വയത്തിലേക്ക് തിരിഞ്ഞ് തൻ്റെ സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? കാരണം സംഘം യുഗത്തിലെ ബാബ പറഞ്ഞിരിക്കുന്ന ഓരോ സെക്കൻഡ് സമ്പാദിക്കാന്, അപ്പൊ പുറമെ ബാഹ്യമായി ചെയ്യാൻ കർമ്മണ ഒരു കാര്യങ്ങളും ഇല്ലാത്ത സമയത്ത് താങ്കൾ താങ്കളുടെ സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ടോ? അതേ പറയണേ, അത് ആ ഗുണമാണ് നമ്മളിൽ വേണ്ട. ആ സമയത്ത് ഞാൻ എൻ്റെ സമ്പാദ്യം ഉണ്ടാ, ആ അതിനൊന്നും ചെയ്യാനില്ല, വെറുതെ ഇരിക്കാന്ന് പറഞ്ഞിരിക്കുകയാണോ?
അത് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ എന്തെങ്കിലും കാര്യം കണ്ടുപിടിക്കണോ? അത് അന്തർമുഖിയായിരുന്ന് തൻ്റെ ആന്തരിക ശക്തികളുടെ സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്രകാരം താങ്കൾ നോക്കൂ, താങ്കൾ എത്രത്തോളം ഗുണസ്വരൂപമാണ്, ഗുണങ്ങൾ എത്രത്തോളം താരങ്ങളുടെ കർമ്മങ്ങളിൽ കാണപ്പെടുന്നു. താങ്കളുടെ കർമ്മത്തിലൂടെ കാണപ്പെടുന്ന ഗുണങ്ങൾ മറ്റുള്ളവർക്ക് എത്രത്തോളം ഇൻസ്പിറേഷൻ, പ്രചോദനം നൽകുന്നുണ്ട്. താങ്കൾ എത്രത്തോളം ഉണർവും ഉത്സാഹവും ഉള്ള ആത്മാവാണ്. ഉദാഹരണത്തിന് ദാദി പറയണ, താങ്കളുടെ കർമ്മങ്ങളിൽ കാണപ്പെടുന്ന ഉണർവും ഉത്സാഹവും കണ്ടിട്ട് മറ്റുള്ളവർക്കും ഉണർവും ഉത്സാഹവും കിട്ടുന്നുവെങ്കിൽ ഇതുമൊരു ഗുണദാനമാണ്, ഇതുമൊരു ഗുണദാനമാണ്. അപ്പോൾ മേ അപ്നെ സമ്പർക്ക് ദ്വാര ഇനി താങ്കൾ സ്വയം പരിശോധിക്കൂ, ഞാൻ എൻ്റെ സംബന്ധ സമ്പർക്കത്തിലൂടെ ഗുണദാനം കർമ്മത്തിലൂടെ എത്രത്തോളം ചെയ്തുകൊണ്ടിരിക്കണം, എ ബി ചെക്കറു, ഇതും പരിശോധിക്കൂ. ഇപ്രകാരം ജ്ഞാനം, ഗുണം, ശക്തി, പിന്നെ സമയം, ഈ നാല് ഖജനാവിലും നോക്കൂ താങ്കൾ നിറഞ്ഞിരിക്കുന്നുണ്ടോ, നിറവുണ്ടോ. നാലിലും ഏതെങ്കിലും ഒരു ഖജനാവിലെങ്കിലും കുറവുണ്ടെങ്കിൽ സമ്പന്നതയെന്ന് പറയില്ല, നിറവെന്ന് പറയില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ശേഖരണമുണ്ട്, ദാദി പറയുന്നത് അതിനെ നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല. എസ്ഹി ബാബ കേത്തെ, അതേപോലെ ബാബ പറയുന്നത് എന്താണ്, ഈ ഖജനാവുകൾ സമ്പാദിക്കാനുള്ള മാർഗവും ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. ഖജനാവില് ശേഖരണമുണ്ടാക്കാൻ ഉള്ള വിധി എന്താ പറഞ്ഞു തന്നിരിക്കണേ, ഒന്ന് സ്വപുരുഷാർത്ഥത്തിലൂടെ സ്വന്തം പ്രയത്നത്തിലൂടെ സമ്പാദിക്കണം, അവനവൻ്റെ പുരുഷാർത്ഥം, അവരവരെടുക്കുന്ന എഫർട്ട്. രണ്ടാമത്തത് എന്താ പറയണ ബാബ, സുമാനത്തിലിരുന്ന് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നതിലൂടെ നിസ്വാർത്ഥ സേവനങ്ങളിലൂടെ ആശീർവാദവും പുണ്യവും ശേഖരിക്കും. സുമാനത്തിലിരുന്ന് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്ത് ആശീർവാദം നേടുക, നിസ്വാർത്ഥ കർമ്മങ്ങളിലൂടെ പുണ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കുക. ഈ മൂന്ന് തരത്തിലും സമ്പാദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാബ. ഏതൊക്കെ? സ്വന്തം പുരുഷാർത്ഥം, ആശീർവാദം വാങ്ങുക, ആശീർവാദം കൊടുക്കുക, മൂന്നാമത്തത് പുണ്യ നിസ്വാർത്ഥ ഈശ്വരീയ സേവനങ്ങൾ ശരീരവും മനസ്സും ധനവും ഉപയോഗിച്ച് ചെയ്ത് പുണ്യശേഖരണം ഉണ്ടാക്കൂ. റേക് ദോക്കെ സാത് സേവാമേം, പക്ഷെ സേവനമാണെങ്കിലും അത് പുണ്യത്തിലെപ്പോഴേ വരുള്ളൂ. എല്ലാവരോടൊപ്പം ഇടപഴകുമ്പോൾ എത്രത്തോളം നിസ്വാർത്ഥതയോടെ, ഒരു സെൽഫിഷ്നെസ്സും ഇല്ലാതെ. ബാബ, ബാബയുടെ കാര്യം, ബാബയുടെ ശ്രീമത പ്രകാരം താങ്കൾ പരിധിയില്ലാത്ത സേവനങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഈശ്വരീയ സേവനത്തിൻ്റെ സമ്പാദ്യം ഉണ്ടാക്കണം. അഥവാ സേവനത്തിൽ അല്പമെങ്കിലും താങ്കൾക്ക് ഞാൻ എൻ്റേതെന്ന ഭാവം വന്നു, സെൽഫിഷായി, പച്ചപ്പഴം പച്ചക്കായ കഴിക്കും പോലെ, താങ്കൾക്കതിൽ നിന്ന് പുണ്യമുണ്ടാകില്ല. കാരണം ഞാൻ എൻ്റെ എന്ന പച്ചക്കായ കഴിച്ചു താങ്കൾ, നാളേക്ക് പാകപ്പെട്ട പഴം ആശീർവാദമോ പുണ്യമോ ആയി ശേഖരണത്തിലുണ്ടാകി. അതുകൊണ്ട് ഒന്ന് പുരുഷാർത്ഥത്തിലൂടെ സമ്പാദിക്കൂ, രണ്ടാമത്തത് ആശീർവാദം നേടി സമ്പാദിക്കൂ, മൂന്നാമത്തത് പുണ്യത്തിൻ്റെ ശേഖരണത്തിലൂടെ ഖജനാവിലെ ശേഖരണം. ഇത് മൂന്നും എന്തിനുള്ളതാണ്? സമ്പാദ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കാനുള്ള വഴികളാണ്. ഈ മൂന്ന് പ്രകാരത്തിലൂടെ ഖജനാവിലെ ശേഖരണം ഉണ്ടാക്കാം. അതിനാൽ പരിശോധിക്കൂ സമ്പാദ്യത്തിൻ്റെ ശേഖരണത്തെ. ഇനി ഖജനാവിൻ്റെ താക്കോൽ എങ്ങനെ ഖജനാവിൽ നിറയ്ക്കാ പറഞ്ഞു. ഇനി നിറച്ചാൽ മാത്രം പോരാതെ, അതി പറയണേ, നിറച്ചത് ഡെപ്പോസിറ്റ് ഇട്ടതൊക്കെ അവിടെ സൂക്ഷിക്കണ്ടേ? അപ്പം ഖജനാവ് എന്ത് ചെയ്യണം? പൂട്ടി വെക്കണം. പൂട്ടാനും പറ്റണം, തുറക്കാനും പറ്റണം. അതിനെന്ത് വേണം? പൂട്ടാനും പൂട്ടി വെക്കണം, സൂക്ഷിച്ച് വെക്കണം. ഖജനാവ് മായ വന്ന് കൊള്ളയടിക്കരുത്. ഇനി ഖജനാവിലുണ്ട് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ അറിയണമല്ലോ, ഇല്ലെങ്കിലും പ്രയോജനമില്ലല്ലോ. അപ്പൊ തുറക്കാനും പൂട്ടാനും താക്കോല് വേണമല്ലോ. താക്കോല് ഏതാണ്? നിർമാനോർ നിമിത്ത ഭാവ്. ദാദി പറയണേ, വിനയവും നിമിത്ത ഭാവവുമാണ് താക്കോൽ ഈ ഖജനാവുകളുടെ. തോ സമ്പന്നതാക്കുഹം ഇൻ ബാത്തും സെച്ചക്കറേ. അതുകൊണ്ട് നിറവിനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മുന്നിൽ വെച്ച് വേണം പരിശോധിക്കാൻ. നിമിത്തഭാവത്തില്
ഞാൻ എൻ്റേതെന്ന ഭാവം അല്പം പോലും അംശം പോലും ഇല്ലാതാക്കുക. അപ്പോഴെന്ത് പറയുള്ളൂ? നിമിത്തഭാവം. ഞാൻ എൻ്റേതെന്ന ഭാവം അംശം പോലും ഇല്ലെങ്കിൽ പറയാം നിമിത്തഭാവം. അപ്പോൾ എന്ത് വരും ഫീലിംഗ്? കരൻ കരാവൻ ഹാർ ബാബ, ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് ബാബ, ട്രസ്റ്റി മാത്രമാണ് ഞാൻ. ഇത് വീട്ടിലിരിക്കുമ്പോൾ മാത്രമല്ല, വീട്ടിലിരിക്കുമ്പോഴാകട്ടെ, ഏത് കർത്തവ്യം താങ്കൾ ചെയ്യുമ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും ഓർമ്മ വേണം ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ. ചെയ്യിപ്പിക്കുന്ന ബാബ ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ കേവലം ബാബയുടെ കൈകളിലെ ഒരു ഉപകരണം മാത്രമാണ്. നിമിത്തഭാവത്തിൽ വിനയം സ്വതവേ വരും. നിമിത്തഭാവത്തിൽ വിനയം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ലക്ഷണം എന്താണ്? നിമിത്തഭാവവും വിനയവും ഉള്ളതിൻ്റെ ലക്ഷണമാണ് അവരുടെ വാക്കുകൾ നിർമ്മലമായിരിക്കും. വാക്കുകൾ നിർമ്മലമായിരിക്കും. ഒരു തരത്തിലുള്ള മായ മാലിന്യം ഉണ്ടാവില്ല, കറയുണ്ടാവില്ല, അശുദ്ധി ഉണ്ടാകില്ല, കലർപ്പ് മിക്സ്ചറിറ്റി ഉണ്ടാവില്ല. പറയില്ല, അകത്തൊന്ന് പുറത്തൊന്നായിരിക്കില്ല, കലർപ്പ് ഉണ്ടാവില്ല, വാക്കുകളിൽ അശുദ്ധി ഉണ്ടാവില്ല. നിമിത്തഭാവത്തിൽ ഈ മൂന്ന് പ്രാപ്തികളും ഉണ്ട്. ഏതൊക്കെ? നിമിത്തം, വിനയം, നിർമ്മലം. ഇത് മൂന്നും കൂടെ ഒരുമിച്ചേ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ബാബ, നിമിത്തഭാവമാണ് മക്കളെ ഈ ഖജനാവിൻ്റെ താക്കോൽ. ഈ ഖജനാവുകളിൽ ശേഖരണമുണ്ടാക്കി, നിറവുണ്ടാക്കി, പിന്നെ താക്കോൽ ഉപയോഗിച്ച് പൂട്ടാനും തുറക്കാനും കഴിയുക. ഇതിലാണ് ശ്രദ്ധ വയ്ക്കേണ്ടത്. ഇതാണ് സമ്പന്നതയുടെ വിഷയം. ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, ഏതാണ്? സമ്പൂർണത. പിന്നെ സമ്പൂർണത. ഈ എല്ലാ ഖജനാവുകളിലും നിറവുണ്ടാകുമ്പോൾ, സർവഖജനാവും താങ്കളിൽ ശേഖരിക്കപ്പെട്ടു എങ്കിൽ, സ്വാഭാവികമായി നാച്ചുറലായി താങ്കളിൽ സമ്പൂർണത വന്നു ചേരും. അതായത് താങ്കൾ ഏതൊരു കർമ്മം ചെയ്താലും ആ കർമ്മം പെർഫെക്റ്റ് ആയിരിക്കും. എല്ലാ കർമ്മങ്ങളിലും പൂർണതയുണ്ടാകും. നിമിത്തഭാവം, നിസ്വാർത്ഥഭാവം, ഇത് സ്വാഭാവികമായി കാണപ്പെടും, സ്വാഭാവികമായിരിക്കും. ഇതിനെയാണ് ബാബ പറയുന്ന സമ്പൂർണത. അത് അശരീരീസ്ഥിതിയാണെങ്കിലും പെർഫെക്റ്റ്, അശരീരിയാകാനാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് താങ്കൾക്ക് അശരീരിയാകാൻ കഴിയും. ഡബിൾ ലൈറ്റ് സ്ഥിതിയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് താങ്കൾക്ക് ഡബിൾ ലൈറ്റ് സ്ഥിതി ഉണ്ടാകും. ഇടയിലിടയിൽ അശരീരിയാക്കാനുള്ള അഭ്യാസം ചെയ്യേണ്ടത് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടെന്നാൽ അവസാനം താങ്കൾക്ക് പോകേണ്ടത് അശരീരിയായി വീട്ടിലേക്കാണ്. അതിനാൽ ഇപ്പോൾ തന്നെ അശരീരിയാക്കാനുള്ള അഭ്യാസം ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. തൻ്റെ അവസ്ഥ സ്വയം പരിശോധിക്കൂ. സമ്പൂർണത അർത്ഥം എല്ലാ ഖജനാവുകളിലും സമ്പൂർണത, ശതമാനം ശരിയായിരിക്കുക. സ്വന്തം അനുഭവങ്ങളിലേക്ക് സ്വയം തിരിഞ്ഞു നോക്കി അറ്റൻഷൻ കൂടുതൽ വയ്ക്കൂ. താങ്കൾ അനുഭവിയായിരിക്കണം. അനുഭവിയാണ് താങ്കളെങ്കിൽ ഒരിക്കലും താങ്കളെ താഴേക്ക് വലിച്ചഴയ്ക്കാൻ മായയ്ക്ക് കഴിയില്ല. എത്ര തന്നെ ഇളക്കാൻ, ആട്ടാൻ, ഉലയ്ക്കാൻ ആര് തന്നെ ശ്രമിച്ചാലും അനുഭവത്തിൻ്റെ സമ്പത്ത് താങ്കളുടെ പക്കലുണ്ടെങ്കിൽ അനുഭവി തൻ്റെ അനുഭവത്തിൻ്റെ അതോറിറ്റിയിൽ ജീവിക്കും. അവരെ ഇളക്കാൻ ഒരു മായയ്ക്കും കഴിയുകയില്ല. ഇപ്രകാരം തൻ്റെ സമ്പൂർണതയിൽ സമ്പൂർണതാക്കി ദോ സ്റ്റേജ് ഹംനീസ് ഉണ്ണായി. സമ്പൂർണതയുടെ രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് അശരീരീഭാവം, മറ്റൊന്ന് കർമ്മങ്ങളിൽ മലക്ക, ഡബിൾ ലൈറ്റ്. ഇതാണ് സമ്പൂർണതയുടെ ലക്ഷണം. പരിസ്ഥാസ്ഥിതി കർമ്മക്ഷേത്രത്തിൽ
ഭാരരഹിത സ്ഥിതിയുടെ അനുഭവം ഉണ്ടാക്കും. ബാക്കി പലതരത്തിലുള്ള ഭാരത്തിൻ്റെ സംഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ആ ഭാരമേറിയ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും താങ്കൾക്ക് ഭാരരഹിതമായിരിക്കാൻ കഴിയും. ഇതാണ് സമ്പൂർണതയുടെ അടയാളം. മൂന്നാമത്തത് സമാനത, ബാബയ്ക്ക് സമാനമാക്കുക. ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രതിജ്ഞയാണ്. ബാബയ്ക്ക് സമാനമായി ശരീരം വിടും. ഇപ്പോഴേ സമാനത കൊണ്ടുവന്നാലേ പോകുമ്പോഴും സമാനതയുണ്ടാകുള്ളൂ. ഇതിന് വേണ്ടി ബാബ ഏത് വിധിയിലൂടെ ജീവിക്കാൻ പറഞ്ഞു? 100% ഭഗവാന്റെ വിധി പാലിക്കണം. 100% ശ്രീമതത്തിലൂടെ സഞ്ചരിക്കണം. ശരിയായ പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. അതാണ് ശ്രീമതത്തിൻ്റെ പാത. അത് മാത്രമേ താങ്കളെ ലക്ഷ്യത്തിലെത്തിക്കുള്ളൂ. ആ പാതയിലൂടെ സഞ്ചരിച്ചാണ് ബ്രഹ്മ ബാബ അവ്യക്ത മാലാഖയായത്. ബാബ സഞ്ചരിച്ച മാർഗം ക്ലിയറാണ്. താങ്കൾക്ക് പുതിയ പാതയൊന്നും വെട്ടിത്തെളിക്കാനില്ല. പാതയിലൂടെ ബാബ ബ്രഹ്മ ബാബ കാണിച്ചിട്ടുണ്ട്, നടന്നു. കേവലം ഫോളോ ചെയ്താൽ മാത്രം മതി. ആ പാതയുടെ പേരാണ് ശ്രീമതം. ശ്രീമതം കേവലം ചുവടിന്മേൽ ചുവട് വയ്ക്കൂ. ബ്രഹ്മ ബാബയോടൊപ്പം ടാലി ചെയ്യൂ. ബാബ എന്ത് ചെയ്തു? സങ്കല്പത്തിലും താങ്കൾ ചെക്ക് ചെയ്യൂ. ബാബയുടെ പോലെയുള്ള വിചാരമാണോ എൻ്റെ മനസ്സിൽ ഇപ്പം ഈ വരുന്നത്? ഈ സാഹചര്യത്തിൽ ബാബയാണെങ്കിൽ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും? ഈ സാഹചര്യത്തിൽ ബാബയാണെങ്കിൽ എങ്ങനെ സംസാരിക്കും? ഈ സാഹചര്യത്തിൽ ബാബയാണെങ്കിൽ എങ്ങനെ പെരുമാറും? ഇപ്രകാരം ബ്രഹ്മ ബാബയുമായി ടാലി ചെയ്ത് താങ്കൾ താങ്കളെ കറക്റ്റ് ചെയ്യും. അപ്പോഴേ എന്ത് പറയും? ബാബ അല്ലാത്തതെല്ലാം താങ്കൾ പറയുന്ന കാരണങ്ങളും ഒഴിവുകഴിവുകളും എല്ലാം താങ്കളുടെ ആലസ്യവും അശ്രദ്ധയുമാണ്. അഗീംസ ബത്തുംസേ, എന്തൊക്കെ ഒഴിവൊഴിവും കാരണങ്ങളും താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നോ ഇതുവരയ്ക്കും, അതെല്ലാം മാറ്റിവെച്ചോളൂ. ഇനിയെങ്കിലും ബാബയ്ക്ക് സമാനമായി മാറാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയേക്കോളൂ. ഫോളോ ഫാദർ. ഒരിക്കലും ബ്രഹ്മ ബാബയെ അല്ലാതെ മറ്റൊരാളെ അനുകരിക്കരുത്. ദാദി പറയണേ, കാരണം ശിവബാബ ഒരേയൊരു ബ്രഹ്മ ബാബയുടെ ചുവടുകൾ മാത്രമേ അനുകരിക്കാൻ ശ്രീമതം തന്നിട്ടുള്ളൂ. നമുക്ക് ബാബയെ പോലെയാണ് ആകേണ്ടത്. ബാബയെ പോലെ ചിന്തിക്കണം. ബാബ ചെയ്തതുപോലെ ചുവടിന്മേൽ ചുവട് വയ്ക്കണം. ബസ്, എങ്കിൽ താങ്കൾ ലക്ഷ്യത്തിലെത്തും. കർമ്മങ്ങളിലും അതേപോലെ ബാബയുടെ ആക്ടിവിറ്റി എന്തായിരുന്നു അതുപോലെ താങ്കൾ ഫോളോ ചെയ്യും. അപ്പം താങ്കൾക്ക് ജാസ്തി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ബാബ ചെയ്യാത്ത ഒരു കാര്യം മുജേ നഹീം കർണ ഹേ, ഞാനും ചെയ്യാൻ പാടില്ല. ബാബ ചെയ്തത് മുജേ കർണാഹി ഹേ, അതെല്ലാം എനിക്ക് ചെയ്യുക തന്നെ. പുതിയ വഴി താങ്കൾ ഉണ്ടാക്കണ്ട. ചുവടിന്മേൽ ചുവട് വെച്ചാൽ മാത്രം മതി. അതാണ് ഈസി, എളുപ്പം അതാണ്. ഇപ്രകാരം സമ്പന്നതയും സമ്പൂർണതയും സമാനതയിലും ബ്രഹ്മ ബാബയെ പോലെയാവും. വാസ്തവത്തിൽ സ്നേഹം എന്ന് അതിനെയാണ് പറയുന്നത്. താങ്കൾ പറയില്ല എനിക്ക് ബാബയോട് വളരെ സ്നേഹമാണ്. സ്നേഹമാണെങ്കിൽ എന്ത് ചെയ്യണം? സമ്പന്നവും സമ്പൂർണവും സമാനവുമാക്കൂ. സ്നേഹിയുടെ രുചിയാണ് എൻ്റെ രുചികൾ. ഇത്രയും അറ്റൻഷൻ വയ്ക്കൂ. 3 ക്വാളിഫിക്കേഷനും താങ്കളിൽ വന്നു ചേരും. സമ്പന്നം, സമ്പൂർണം, സമാനം. ഓം ശാന്തി.